ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് പിന്നാലെ സംസ്ഥാനത്ത് മഴ കനക്കും. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ, കേരള തീരത്തിനരികെയും ബംഗാൾ ഉൾക്കടലിലുമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകി. അതുപോലെ തന്നെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, ഇരട്ട ന്യൂനമർദ്ദമാണ് കേരള തീരത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായി ഏതൊക്കെ ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്? സംസ്ഥാനത്തുടനീളം വീണ്ടും മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മുന്നറിയിപ്പുകൾ പ്രകാരം 7 ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പും അതുപോലെ തന്നെ 7 ജില്ലയിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം ഇന്ന് ഉച്ചയോടെ എല്ലായിടത്തും തന്നെ ഇപ്പോൾ മഴ മുന്നറിയിപ്പുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിന് ഓറഞ്ച് മുന്നറിയിപ്പാണ് ഏറ്റവും പ്രധാനമായുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, ഈ 7 ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത്. മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും ആണ് നൽകിയിരിക്കുന്നത്. ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരട്ട ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു സ്വാധീന ഫലമായി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുടനീളം ഈ മഴ പെയ്യുന്നത്. തെക്കു കിഴക്കൻ അറബിക്കടലിലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലുമാണ് ന്യൂനമർദ്ദങ്ങൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൽ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നാളെയോടുകൂടി തന്നെ ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നും ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്വാധീന ഫലമായി വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ എല്ലാ ദിവസവും മഴ ഇങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ ജാഗ്രത അത്യാവശ്യമായി തന്നെ. പ്രത്യേകിച്ച് നമ്മൾ സാധാരണമായി പറയുന്ന ഇടങ്ങൾ ഒഴിച്ച് എല്ലായിടങ്ങളും കടൽ തീരത്താണെങ്കിലും മലയോര മേഖലകളിലൊക്കെയും ജാഗ്രത അത്യാവശ്യമായി വേണമെന്ന് തന്നെയാണ് ഇതിൽ മനസ്സിലാക്കുന്നത്.